Namaskaram. Nan Peter Goigira, PK Media Lake, Avergum Hridemaya Swagra. E video Rude Sima Kongani Yana Sasatiana, Ningada Mumbila Perija Pudu Amuhamaya Rugal and the Gyan Mokam Kerala Tuludanilam, Satharna Mai Kanapudana, or Sasiaman, Sima Kongani. Silas Talangal is in a Kataladi Yenum, Udichutio Nokulikaran. India Dera Pangalam, Pashimashil Puduway. ഈ സസ്യം വളരുന്നുണ്ട് ഇത് ഈ ഒരു കളയായും ചെടിയായും പൂന്തോട്ട സസ്യമായും ഒക്കെ ഇതിനെ കണക്കാക്കാറുണ്ട് ചിത്രശലഭങ്ങൾ ഇതിനെ ആകർഷിക്കാറുണ്ട് ഈ സസ്യ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ഇതിന്റെ രൂപവിവരണം എന്താണെന്ന് നോക്കാം നാലടിയോളം പൊക്കത്തിൽ വളരുന്ന സസ്യമാണ് ശീമക്കൊങ്ങണി ദീർഘ അണ്ഡാകാരമുള്ള ചിരവനാക്കിന്റെ പോലുള്ള ചെറിയ ഇലകളാണ് വെക്കുക ഒരു മുട്ടിൽ രണ്ട് ഇല വീതം കാണപ്പെടുന്നു പൂങ്കുലയ്ക്ക് ഒരടിയോളം നീളമുണ്ട് ഇവയുടെ ഒട്ടിച്ചേർന്ന് ചെറിയ നീലപ്പൂക്കൾ വിരിയുന്നു എക്കാലത്തും പുഷ്പിക്കുന്ന ഈ ചെടിയുടെ പൂങ്കുലകളിൽ ഒരിക്കലും നിറയെ പുഷ്പങ്ങൾ ഉണ്ടാവില്ല അഞ്ച് ദളങ്ങളും അഞ്ച് കേസരങ്ങളും രണ്ട് അറകളോടുകൂടിയ അണ്ടാശയവും അടങ്ങിയതാണ് പൂക്കൾ ഇല അഭിമുഖമായി ക്രമീകരിച്ചിരിക്കുന്നു പൂങ്കുലകൾ കൂർത്തതും പൂക്കൾ കടും നീല ലവൻഡർ വെള്ള എന്നീ നിറങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം മലയാളത്തിൽ ഇതിനെ ശീമക്കൊങ്ങണി കടലാടി ഒടിച്ചുകുത്തി എലിവാലൻ ചെടി എന്നൊക്കെയാണ് പറയുക എലിയുടെ വാലിൻ്റെ ആകൃതിയിലുള്ള പൂങ്കുലകൾ ഉള്ളത് കൊണ്ടാണ് ഈ ചെടിക്ക് എലിവാലൻ ചെടി എന്ന പേര് നൽകിയത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റാച്ചെറ്ററപ്റ്റ ഇൻഡിക എന്നാണ് ഇംഗ്ലീഷിൽ ബ്ലൂ റാറ്റ്സ് ടെയിൽ ബ്ലൂ സ്നേക്ക് വീഡ് ബ്രസീലിയൻ ടീ സ്നേക്ക് വീഡ് ഡാർക്ക് ബ്ലൂ സ്നേക്ക് വീഡ് ഫ്ലാഷ് വെർബന അങ്ങനെ ഒട്ടേറെ പേരുകൾ ഇതിന് ഉണ്ട് ഔഷധ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചില രാജ്യങ്ങളിൽ ഈ ചെടി മലേറിയ പനി എന്നിവ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട് അതിസാരം കരൾ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട് പെറുവിൽ ഇതിൻ്റെ വേവിച്ച ജ്യൂസ് അല്ലെങ്കിൽ കഷായം അല്ലെങ്കിൽ ചായയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഇനം ചായ അത് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നു പാരമ്പര്യ ചികിത്സയിൽ ഇവ അരച്ച് വ്രണങ്ങൾക്ക് മുകളിൽ പുരട്ടാറുണ്ട് പനിക്കും വാദത്തിനും ഇവയുടെ ഇല അരച്ച് സേവിക്കാറുണ്ട് തായ് പാരമ്പര്യ ചികിത്സാ രീതിയിൽ ഇവയെ പനിക്കും മൂത്രതടസ്സത്തിനും വിയർപ്പിൻ്റെ ആധിക്യത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് തായ്ലാൻഡിൽ ഇതിൻ്റെ ഇല ഉണക്കി പിടിച്ച് തേയിലയ്ക്ക് പകരം പാനീയത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ ഔഷധങ്ങൾ ആണെങ്കിലും ഇത് പ്രയോഗിക്കരുത് ഇത് അറിവുകൾ പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രം പൊതുവായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ചില സ്ഥലങ്ങളിൽ ഇതിനെ അലങ്കാര സസ്യമായി നടാറുണ്ട് തായ്ലൻഡിൽ ഇതിൻ്റെ ഇല ഉണക്കി പിടിച്ച് തേയിലയ്ക്ക് പകരം ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ ഹ്രസ്വകാല വിളകൾക്ക് അത് വേനൽ കായ്കറികൾക്ക് പച്ചക്കറികൾക്കൊക്കെ വേലി കെട്ടാനായിട്ട് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ സസ്യം വേലി കെട്ടുമ്പോൾ ഇതിനെ പച്ചില വളമായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഈ സസ്യത്തിൻ്റെ പൂക്കൾ ഓണപ്പൂക്കൾ ഇതിനെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോകുമെങ്കിലും കളമിടുമ്പോൾ ഇതിൻ്റെ കളറ് നല്ല ഭംഗി തരുന്ന ഒന്നാണ് ഇങ്ങനെ ഈ കളയായി കണക്കാക്കപ്പെടുന്ന ഈ സസ്യത്തിന് ചില ഗുണങ്ങളൊക്കെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം